السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. صلي على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم. اللهم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا ببعثة نبينا سيدنا محمد صلى الله عليه وسلم نعمة الله ورحمة للعالمين وبالإيمان وهدانا لدين الإسلام وما كنا لنهتدي لولا أن هدانا الله حمدا يوافي نعمه ويكافي مزيده سبحانك لا نسخي ثناءً عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى تروى. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدًا عبده ورسوله صلى الله عليه وسلم على آله وصحابه وأزواجه وذرياته وأهل بيته. أشهد يا رسول الله أنك قد بلغت الرسالة وعديت الأمانة ونصحت الأمة وجاهدت في الله حق جهاده وتركتهم على المحجة البيضاء فصلى الله تعالى وسلم وبارك وترحم وتحنن عليك يا سيدي يا رسول الله. أما بعد، الله سبحانه وتعالى نمد عملوكي വീഴ്ചകളും വീടുകളൊക്കെ തീർത്തുകൊണ്ട് അള്ളാഹു മുമ്പിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മൾക്കുള്ള പാപങ്ങളെല്ലാം അള്ളാഹു തല വിട്ടു കൊടുത്ത് മാഫാക്കി തരട്ടെ. ഇന്ന് നമ്മൾ ഇന്നത്തെ ഈ സാഹചര്യം ഒമാമിൻ ആയത്തിമിൻ ആയാത്തു റബ്ബിഹിം ഇല്ലാക്കാനു അൻഹ മുയിരുവി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് വിവരിച്ചതാണ്. ഏത് ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നൽകിയാലും അതെല്ലാം അവർ അവഗണിക്കുന്നു, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. ലോകത്ത് ഇന്ന് നടക്കുന്ന, നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അല്ലാഹു തആലയുടെ പരീക്ഷണങ്ങളാണ്. ധാരാളം ആൾക്കാർ ബുദ്ധിമുട്ടിലും ക്ലേശത്തിലും പ്രയാസത്തിലുമൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മരണപ്പെട്ട മുഅ്മിനീങ്ങളുടെ പരലോക ജീവിതം അല്ലാഹു സന്തോഷകരമാക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് പാപങ്ങൾ പൊറുക്കുകയും നമ്മളെയും അവരെയും അല്ലാഹു തആല ആഫിയത്തിലാക്കട്ടെ. മറ്റു എല്ലാ മനുഷ്യരും ജീവജാലങ്ങളും എല്ലാവരെയും അല്ലാഹു തആല ആഫിയത്തിലാക്കട്ടെ. നമുക്കിപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാനേ കഴിയും. പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യത്തിൻ്റെ ഗുണപാഠങ്ങളാണ് അല്ലാഹു തആല ഇതിലൂടെ തരുന്നത്. സാധാരണ വാർത്താലോകവും മറ്റുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ആ രീതിയിൽ നമ്മൾ സഹകരിക്കുകയും സഹായിക്കുകയും പരസ്പര സൗഹൃദങ്ങളും ഗുണകാംശങ്ങളും ഒക്കെ ചെയ്യണം. അതോടുകൂടെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവർക്ക് ഈ ജീവിതം നമ്മളുടെ അടിസ്ഥാന ജീവിതമല്ല, മറ്റൊരു ലോകമാണ് നമ്മളുടെ അടിസ്ഥാന ജീവിതവും ലോകവും.
അതിലേക്കുള്ളൊരു മുഖവുരയാണ് ഈ ഐഹികമായ രൂപവും അവിടുത്തെ ജീവിതം. അപ്പോൾ ഇതിൽ നിന്ന് എപ്പോഴും നമ്മൾ നോക്കിയാൽ നമ്മൾ കാണേണ്ടത് മരണത്തിൻ്റെ ശേഷമുള്ള ആ ജീവിതവും അവിടെ ഉള്ളതായ ആ ലോകത്തിനെ കുറിച്ചുള്ളൊരു ബോധം നമുക്കുണ്ടാണ്. അതിലുള്ള ദൃഷ്ടാന്തങ്ങളായിട്ടാണ് അള്ളാഹു തആല ഇവിടെ തരുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇങ്ങനെ പലതും നടന്നു, എല്ലാവരും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എന്ത് വിചാരിച്ചു ഇനി വരൂലെന്നുണ്ടോ? ആ കഴിഞ്ഞതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ വന്നത്. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരാൾ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഈ പറയേണ്ട അർത്ഥം, ഇനി അടുത്ത കൊല്ലം വരൂലെന്നും പറഞ്ഞോളൂ. ഇനി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ അവസാന നാളിൻ്റെ ലക്ഷണങ്ങളിലായിട്ട് പറഞ്ഞതാണ്, വലിയ വലിയ ആപത്തുകൾ മാലക്ക് കത്തിവെച്ചാൽ അതിൻ്റെ ഓരോ മണി കൊഴുകി പോകുന്നത് പോലെ, ഒന്ന് കഴിയുമ്പോൾ കൊന്ന്, അപ്പോൾ അതിന് മുമ്പിന് ഇപ്പ, അത് കഴിഞ്ഞ് പറ്റിയത്, ഇങ്ങനെ ഒന്നിൻ്റെ ശേഷം ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. രണ്ടാമത്തേത് പരിശുദ്ധ ഖുർആനിൽ കാണാം, പർവ്വതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് വയ്യത്തമുറു മറസഹ, പർവ്വതം അതിങ്ങനെ സഞ്ചരിക്കുന്നത് കാണാം, ഇങ്ങനെ മേഘങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ. അതിപ്പോൾ എങ്ങനെയെന്നുള്ള നമ്മൾ പുറച്ച് നിൽക്കുന്ന ഭൂമിൻ്റെ ആണിയായി ഫിറ്റ് ചെയ്ത പർവ്വതം അതെങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളതിന് നമ്മൾ പല വ്യാഖ്യാനങ്ങളൊക്കെ ചെയ്ത്, ഇപ്പോൾ ശാസ്ത്രീയ ലോകങ്ങളൊക്കെ അതിന് ചില നമ്മളെ വീഡിയോകളിലും മറ്റുള്ളവരൊക്കെ ചില കാര്യങ്ങൾ ഈ പർവ്വതം സഞ്ചരിക്കുന്ന രൂപങ്ങൾ കാണിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അതിലേക്കൊന്നും മടങ്ങേണ്ടിയില്ല. ഇപ്പോൾ നിലമ്പൂരും മറ്റുള്ളവർക്കൊക്കെ ഉണ്ടായതെന്താ, ഒയ്യത്തമ്പുറ സഹാൽ, ഒരു മല ഒന്നായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന, നോക്കുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കിക്കാം, അവിടുന്ന് അങ്ങനെ പോകുന്നത് വേഗം മുകളിൽ കൂടെ സഞ്ചരിക്കുന്നത് പോലെ തന്നെ നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ 300 acres പർവ്വതം ഒന്നായിട്ട് ഇങ്ങനെ നടന്ന് അങ്ങനെ പോവുക. വേറെ ഓരോ സ്ഥലത്ത് ഇത്ര സ്ഥലങ്ങളിൽ അതിങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ അതിന് നമ്മൾ വേറെ ഹിക്മത്തുകളൊക്കെ എടുത്ത് കൈ വ്യാഖ്യാനിച്ചോളൊന്നുമില്ല, നേരെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണുന്ന ദൃഷ്ടാന്തങ്ങളായിട്ട് നമ്മളെ മുന്നിൽ ഇങ്ങനെ നടക്കുകയാണ്. വെള്ളത്തിനോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ചിലപ്പം വെള്ളം കയറും എന്നുള്ള പേടിയുണ്ടാവും. ഇപ്പോൾ ചേറെ ചെലവരുമ്പോൾ വിചാരിക്കും ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ അടുത്തും എൻ്റെ അടുത്ത് ആയിക്കൊണ്ട് എനിക്ക് പേടിക്കാനില്ല. ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ നടന്നാൽ നല്ല കുന്നിൻ്റെ മുകളിലുള്ളവരാണ്, ഒന്നൊന്നായിട്ട് ഇറങ്ങിയാൽ പോയതാണ്. വേറെ സ്ഥലത്ത് സുഖമായിട്ട് വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരും അവും വെള്ളത്തിലും ചളിയിലും ഒന്നുമല്ല, പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത് വീടൊന്നായിട്ടങ്ങ് ആണ്ടുപോയത്. അപ്പോൾ അള്ളാഹു എന്തെല്ലാം ചെയ്യും എന്നുള്ളത് അല്ല, ഓരോന്നും ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരിക, അതിനി ഇങ്ങനെ നടന്നുകൊണ്ടേ നിൽക്കുകയൊന്നും ചെയ്യൂല. ഇപ്പോഴൊന്നായിരിക്കും, അടുത്തത് വേറെ ഒന്നായിരിക്കും. അപ്പോൾ നമുക്കതിൽ നിന്ന് പാഠം കൊടുക്കും, അതിൽ സന്തോഷിക്കാനോ ആഹ്ലാദിക്കാനോ അല്ല, ഗുണപാഠത്തിനുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏത് സമയത്തും എന്തും സംഭവിക്കാം. അപ്പോൾ ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വിളിച്ചാൽ അള്ളാഹുവിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പോടുകൂടി ആയിരിക്കുന്ന ഒരു വിശ്വാസി എപ്പോഴും ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടങ്ങൾ നമ്മൾ ചെയ്യലെന്താ, മറ്റുള്ളവരുടെ നിരൂപണം ചെയ്യാണ് ചെയ്യുക. ഓരോരുത്തർക്കുള്ളതായ പോരായ്മകൾ, ഇപ്പോൾ നല്ല വഴിയിലുള്ളവർ എന്നാണെങ്കിൽ ആ വഴിയിലുള്ളവർ പലരും ഉണ്ടാവും, ഓൻ മോശമാണ് ഞാൻ നല്ലത്, അങ്ങനെ ഓരോരുത്തരുടെ പോരായ്മ വീഴ്ചകൾ. ഇനി മതത്തിലും ഉള്ള വകുപ്പും ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരാളത് മെച്ചപ്പെട്ടത് മറ്റാളത് മോശം എന്നിങ്ങനെ പറയണം. ഇവിടെ നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് അള്ളാഹു തല ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ സ്വീകരിക്കുന്നു അള്ളാഹു പറഞ്ഞില്ലല്ലോ. അള്ളാഹു പറഞ്ഞു ഇന്നമായ തക്കബ്ബറുള്ളാഹു മിനൽ മുത്തഖീന പറഞ്ഞു. ഏത് പേരുള്ളവൻ്റെ സ്വീകരിക്കുന്നു അള്ളാഹു പറഞ്ഞില്ല. അള്ളാഹു പറഞ്ഞു ഇന്നമായ തക്കബ്ബറുള്ളാഹു മിനൽ മുത്തഖീന, അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാരോ ഓൻ്റെന്ന് അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അത് ഏത് പേരിട്ടാലും ശരി, നമ്മൾ ചിലപ്പം ഒരു ദുഷ്ടപേരായിക്കോൻ അറിയുന്ന പറഞ്ഞിട്ട് അതിൽ ഓൻ്റെ ഉള്ളിൽ തക്കവ് ഉണ്ടെങ്കിൽ ഓൻ്റെ നാളെ അള്ളാഹു തല സ്വീകരിക്കാം. നമ്മൾ നല്ലൊരു പേരിട്ട് നിൽക്കുക, പക്ഷേ ഓൻ്റെ ഉള്ളിൽ തക്കവ് അല്ലെങ്കിൽ അള്ളാഹു തല എന്ത് ചെയ്യില്ല, സ്വീകരിക്കില്ല. ഈ സംഭവം എപ്പോഴാണിത് പറഞ്ഞത്? ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ നമ്മുടെ പിതാവിൻ്റെ ആദ്യത്തെ രണ്ട് മക്കളും ആബീലും കാബീലും, അവർ കുർബാൻ നടത്തി അള്ളാഹുവിലേക്ക്. ഒരാളെ കുർബാൻ അള്ളാഹു സ്വീകരിച്ചില്ല, മറ്റേ അത് സ്വീകരിക്കുകയും ചെയ്തു. അന്നത്തെ മൂപ്പരെ വിവരക്കേടനുസരിച്ച് മൂപ്പര് പേച്ചാളൊന്നുമല്ല, പക്ഷേ അന്നത്തെ ആ ബുദ്ധിക്ക് മൂപ്പർക്ക് എന്ത് ചെയ്തു, ആ ഓൻ്റെ സ്വീകരിച്ചാൽ മൂപ്പരോട് അസൂയായി. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞതാണ്, അതിപ്പം എൻ്റെ സ്വീകരിക്കാത്ത എനിക്ക് എന്നോട് അസൂയ വെച്ചിട്ട് കാര്യമല്ല. രണ്ടാളിപ്പോൾ നബീൻ്റെ മക്കളാണ്, ആദ്യ നബീൻ്റെ മക്കളാണ്. നമ്മൾ പറയലപ്പോൾ കുടുംബം നല്ലതായതുകൊണ്ടോ അപ്പം നന്നായതുകൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു നേതാവിൻ്റെ കീഴിലായതുകൊണ്ടൊന്നും ഒരാളും വിജയിച്ചോളൊന്നുമില്ല. ഏറ്റവും മുന്തിയ വാപ്പ അല്ല എന്നെ മണ്ണുമാരി ഉണ്ടാക്കി ആദ്യ നബി. അങ്ങനത്തെ ആദ്യ നബീൻ്റെ മുതുകുന്ന് പോകുന്ന രണ്ട് മക്കൾ, ആ രണ്ട് മക്കൾ ചെയ്ത് ഒരാളെ സ്വീകരിച്ചില്ല. അപ്പം മറ്റേ ആൾ ഹാബീൽ അലി ഇസ്ലാം പറഞ്ഞത് ഇന്നമായ തക്കബ്ബറുള്ളാഹു അല്ല പറയുകയാണത്, ഇന്നമായ തക്കബ്ബറുള്ളാഹു മിനൽ മുത്തഖീൻ.
സ്വീകരിക്കാത്ത അസൂയ വെച്ചിട്ട് കാര്യമില്ല. മുത്തക്കീങ്ങളിൽ മുത്തക്കീൻ തന്നെ മുത്തക്കീന് പേരിടുക എന്നല്ല അതിൻ്റെ അർത്ഥം. എല്ലാ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും സൂക്ഷിക്കുക. ആ സൂക്ഷിക്കലോടുകൂടെ തന്നെ മനം എപ്പോഴും ഇങ്ങനെ വെന്തെരിഞ്ഞുകൊണ്ടിരിക്കണം. എൻ്റെ കാര്യം ഇപ്പം എന്താവും, ഞാൻ അള്ളാഹിൻ്റെ അടുക്കൽ എന്തായിരിക്കേണ്ട അവസ്ഥ എന്നുള്ള ഈ പതക്കണ ചട്ടിയിൽ നിന്ന് ആവി പോകും പോലെ, നീരാവി പോകുന്നത് പോലെ ഉള്ളിലെപ്പോഴും ഭയവും ഹസിയത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു ഹൃദയം, അതോടുകൂടെ എല്ലാ കാര്യവും സൂക്ഷിക്കും. അങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് മാത്രമേ അള്ളാഹു തആല സ്വീകരിക്കുള്ളൂ എന്നാണ് ഇന്നമായ എത്തക്കം പുതുവാമിനൽ മുത്തക്കയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്ന് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നടക്കുന്നത് അള്ളാഹ് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു വെക്കുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക. നമ്മളതിനെ അന്നേക്ക് എല്ലാവരും ഒരു ജഗപ്പൊക്കെല്ലാം കൂടെ നടത്തി കാര്യങ്ങളൊക്കെ ആയി അപ്പം ഒരാഴ്ചയോടുകൂടെ അവർക്ക് അടുത്ത് വരുന്നു. ഇനി നാളെ ഇപ്പം എന്ത് സംഭവിക്കുന്ന അറിയില്ല. ഇത് ഈ രീതിയിൽ ഇങ്ങനെ ഇത് തുടർന്നു കൊണ്ടേ നിൽക്കും. വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണിത്. ഇതൊക്കെ ഏതാണ്ട് അവസാനത്തിലേക്ക് എത്തുകയാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഓരോ സംഭവങ്ങൾ നമ്മളെ ദീർഘ നേരെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് അള്ളാഹു നമുക്ക് ഇങ്ങനെ കാണിച്ചു തരികയാണ്. ഇന്നലെ മറ്റോൻ്റെതാണെങ്കിൽ ചിലപ്പോൾ നാളെ നമുക്കും ആവാം, അങ്ങനെ ഉണ്ടാകും. ഇനി സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും തീരാൻ പോവുകയാണ്. ഇപ്പോൾ വയോമന ഉസയ്യിറുൽ ജിബാല, ഇനി അവസാനമുണ്ടാകുകയാണ്. പർവ്വതത്തിനെ നമ്മൾ സഞ്ചരിപ്പിക്കുന്നു, അത് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ തോന്നും എങ്ങനെ ഇപ്പോൾ പർവ്വതം സഞ്ചരിക്കുകയാണ്. അതിൻ്റെ ഒരു രൂപമാണ് ഇപ്പോൾ കാണുന്നത്. അള്ളാഹുവിനെ ഇപ്പം കടലിൽ നിന്നോ കരാന്നോ വായുവിൽ നിന്നോ അങ്ങനൊന്നുമില്ല. അള്ളൊരു കാര്യമാണ് ഉദ്ദേശിച്ചാൽ അത് അള്ള അടുപ്പിൽ വരുത്തും എന്നുള്ളതാണ് ഇപ്പോൾ അള്ളാഹു തലയിൽ കാണിച്ചത്. എന്തെല്ലാം സംവിധാനങ്ങളിൽ നിന്നുണ്ട്, ഇങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ പ്രവചിക്കാനുള്ള യന്ത്രങ്ങളും ആധുനിക സംവിധാനങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. മായൻ്റെയും മറ്റുള്ള എല്ലാ കാര്യങ്ങളും വരാനുള്ളത് ഇന്നത്തെ സമയത്ത് ഇത്ര ശക്തിയിലൊക്കെ വരും എന്നൊക്കെ തരാം ഒക്കെ നമ്മളവിടെ പറഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ കള്ളാഹിൻ്റെ മുമ്പിൽ എല്ലാവരും മുമ്പിട്ടു വരുന്ന നേരം അതിൻ്റെ ഉള്ളിലായിട്ടാകും. അപ്പോൾ അത് ഇന്നലെ പറയുന്നത് എന്ത്, ഇതിൻ്റെ ഉള്ളിലെ കുടുംബങ്ങളുണ്ട്, ഇന്നലെയൊക്കെ നിലവിളി കേട്ടിട്ടുണ്ട്. പുരൊന്നായിട്ട് ഭൂമിൻ്റെ ഉള്ളിൽ അടിഞ്ഞു പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിലവിളി കേൾക്കുന്നു. സ്വന്തം ഉടപ്പുറപ്പുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയും. ഉടപ്പുറപ്പിനല്ല പട്ടാളിറങ്ങിയിട്ട് കൊടുക്കും, കഴിയില്ല, ആർക്കും എടുക്കാൻ കഴിയില്ല. ഇത് ആരാത് ചെയ്യുന്ന അള്ള ചെയ്യുക. ബല ഉള്ളിലാക്കി പുരയിലേക്ക് ആത്തി മറ്റുള്ളവർക്കും കൂട്ടം അടുക്കാനും പറ്റാത്തൊരവസ്ഥയിൽ അള്ള ആക്കി വെച്ചതാണ്. അപ്പോൾ ഒരു സൈന്യത്തിന് ഒരു ജാഗ്രതാ സേനക്കും അങ്ങോട്ട് എത്താൻ കഴിയില്ല. അള്ളാഹിട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ഓരോ ദോഷം കൊണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഗുണപാഠത്തിന് വേണ്ടി ഇങ്ങനെയാണ് അള്ളാഹു ചെയ്യാറ്. അപ്പോൾ നമുക്ക് നമ്മളെ വിദ്യ കൊണ്ടോ നമ്മളെ കഴിവ് കൊണ്ടോ മറ്റേ നമ്മളെ യന്ത്രങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു തആലയുടെ വിധിന് മുമ്പിലാണ് കണ്ടത്. അവസാനം വന്നു ഹസ്ഫും മസ്ഫും, ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക. ഹസ്ഫ് ഹസ്ഫ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുക. നിങ്ങൾ നോക്കിയപ്പോൾ ഭൂമിയിലേക്ക് ആഴത്തിൽ പണ്ട് നമ്മൾ ഇതൊക്കെ പഠിച്ചു. ഒരു ഒരു കാറുവിൻ്റെ കഥ ഇപ്പോൾ നമുക്ക് ഓർമ്മ ഉള്ളു. ഭൂമിയിൽ കണ്ടു ആകെ ആകെ എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ചോട്ടിലായി പോവാതാ. ഇപ്പോൾ ഇത്രയും സംഭവങ്ങൾ പഠിത്ത കാലത്ത് നമ്മളിപ്പോൾ ഏറ്റവും മുന്തിയ രാജ്യമായിട്ട് കണക്കൂട്ടി. നമ്മളിപ്പോഴും പുകഴ്ത്തല കേരളത്തിന് നല്ല ബുദ്ധിയുള്ളവരും നല്ല ഇൽമുള്ളവരും മഹാസറഫുള്ളവരുമാണ്. ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഉള്ളപ്പോഴാണ് നമ്മളെല്ലാം ഇപ്പം വരുന്ന നോക്കാം. അല്ലാതെ ശ്രദ്ധിച്ചോളി നമ്മൾ അവനാനെ പറ്റി അവനാനെ ഇപ്പോൾ ഈ അഹന്ത ഉള്ളിലുണ്ടാകും. നമ്മൾ നന്നത് നമ്മളാണ് കൂട്ടിയിട്ട് കാര്യമുണ്ടോ അള്ള കാണ്ടേ. അപ്പം ഭൂമിൻ്റെ ഉള്ളിലേക്ക് ഇതാ ചെറിയ പിഞ്ചും കൂടെ എല്ലാവരും ഭൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആണ്ട് പോവുകയാണ്. ഇതാണ് ഹസ്ഫും മസ്ഫും ഇങ്ങനെ തുടരും തുടരും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊക്കെ ഇതാ വന്നുകൊണ്ടേ നിൽക്കുക. ഇനി അത് വിപുലായിട്ടും കൂടെ വന്നുകൊണ്ടിരിക്കുക ചെയ്യാം. അത് വരൂല എന്നൊന്നും പറയാൻ കഴിയൂല. അപ്പം നമുക്കിനി എന്താ ചെയ്യാനുള്ളത്, നമുക്ക് നമ്മൾ പഠിച്ച റബ്ബുണ്ട്, ആ റബ്ബിന് വൈപ്പെട്ടുകൊണ്ട് ജീവിക്കുക. വേണ്ടി നേരം പോണ്ടി നേരം പോണ്ടി വരും, സംഭവിക്കുന്ന സംഭവിക്കും, അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ല. ഈ സമയത്ത് ചെറിയ കുട്ടികളില്ലേ, അത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് ഒരിക്കലും ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ടുണ്ട്. കൈബം പൊളിക്കാൻ ഒരു വിഭാഗം വരും, ഒരു വന്നിട്ട് ഓരോ കല്ലുകളും പൊളിച്ചിട്ട് ഇങ്ങനെ ഈ കൈമാറി കൈമാറി അങ്ങനെ അങ്ങോട്ട് കൊണ്ടിട്ടാണ്. അപ്പോൾ ദൂരായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ പൊളിക്കാൻ നിൽക്കുന്ന തുടങ്ങിയ ആൾക്കാർ കൈബം വരെ നിൽക്കുന്നവരെ ഭൂമി അള്ളാഹു ചെയ്യും, ഭൂമിയിലേക്ക് അവരായത്തുനിന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു അല്ലേ. അപ്പോൾ അത്രയും ഭൂമി ആയത്തുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പാപങ്ങളും ഇതിലൊന്നും പങ്കാളികളാവാത്ത നിരപരാധികളുണ്ടാകും, ഓരോക്കെ ആയുധ നോക്കി അതുപോലെ. അപ്പം എന്നുള്ളത് ചിലപ്പോൾ പുരയിലുള്ള പ്രായം തഴഞ്ഞവന് ഓൻ വേറെന്തിലോ മൊയ്യ് കഴിക്കും. അപ്പോൾ ഓൻ അങ്ങനെ കുറ്റക്കാരനായിരിക്കും. മക്കളെന്ത് തെറ്റി പോലും വിടുക കൂട്ടത്തിൽ, അതുപോലെ ജീവജാലങ്ങളും കൂട്ടിലുള്ള ആടും കോയും ഇവരൊക്കെ ഉണ്ട്, ഓരാരും ഇപ്പോൾ തെറ്റാറല്ല. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഓരോരുത്തരെയും ഓരോരുത്തരെ നെയ്യത്തനുസരിച്ച് കൊണ്ടാണ് ചെയ്യാൻ ഒരുമിച്ച് കൂട്ടപ്പെടുക. നിരപരാധികൾ അവർക്ക് അള്ളാഹിൻ്റെ അടുക്കൽ ഫലം ഉണ്ടാവും. ഇമാനുള്ളവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, മഹത്വത്തോടുകൂടി അള്ളാഹിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടും. കുറ്റവാളികളോ ദോഷികളായിട്ട് എന്ത് ചെയ്യും, അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. അപ്പം മറ്റവർക്ക് നല്ലതാണ്, ഇവർക്ക് ശിക്ഷയാണ്. അങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നോക്കാം. ഇപ്പം നിരപരാധികളും ജീവജാലങ്ങളും ഒക്കെ അതിലെത്ര നശിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, എന്ത് മനുഷ്യൻ്റെ പാപം കൊണ്ടും തെയ്യും മൃഗങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ തെയ്യും അതാപുകൾ വരുന്നു.
അവർ അവരെ കാരണം കൊണ്ടാണ് കുറേ എന്തെങ്കിലും മനുഷ്യൻ ഇവിടെ കാക്കപ്പെടുന്നത്. മനുഷ്യൻ കൊണ്ടല്ല, നിർജീവികളായ വസ്തുക്കൾ, അതുപോലെ ജീവജാലങ്ങളായ സംസാരിക്കാൻ കഴിവില്ലാത്ത ജീവ വസ്തുക്കൾ, അങ്ങനത്തെ വസ്തുക്കളെ കൊണ്ടാണ് മനുഷ്യനെ കാക്കപ്പെടുന്നത്. ഇന്നിപ്പോൾ ഈ മനുഷ്യൻ്റെ അതാപ് കൊണ്ട് തന്നെയാണ് അവരെ കൂടി ശിക്ഷിക്കപ്പെടുക. അപ്പം ഇങ്ങനെ കാണിക്കപ്പെടുന്നത് അവസാന നാളിങ്ങനെ അടുക്കുന്ന രൂപത്തിനെ പറ്റി ഓരോരുത്തർക്കും ഇങ്ങനെ കാണാൻ അതിൻ്റെ അനുഭവങ്ങൾ. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കിയാലിപ്പോൾ നമ്മൾ വീട്ടിലേക്കോ റൂമിലേക്കോ ഒഴിഞ്ഞ് നിന്നാൽ നമ്മൾ നമ്മൾക്കുള്ള ഫോണോ മറ്റുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെയായിട്ട് ഇരുന്നാൽ ചിലപ്പോൾ മണിക്കൂർ ഇങ്ങനെ ഫോണ് കാണില്ല, അതിൽ ലയിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ വാസ്തവത്തിൽ ആ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ അള്ളയില്ല, ആഹറുമില്ല, യാതൊന്നുമില്ല, ഒരു അഫലത്തിൻ്റെ അശ്രദ്ധയുടെ രോഗം. അങ്ങനെ നല്ല കെട്ടിടങ്ങളും വീടുകളൊക്കെ നോക്കിയാൽ പുരകളൊക്കെ നല്ല പുരയായിരിക്കും, കമ്പൗണ്ട് നല്ല കമ്പൗണ്ട് ആയിരിക്കും, അതിൻ്റെ ഒക്കെ ഉള്ളിൽ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നിന്നുകൊണ്ട് ഓരോരുത്തരും ഓരോന്നിലും ഇങ്ങനെ ലയിച്ചിരിക്കുക. ഇത് നോക്കുമ്പോൾ അള്ള വളരെ വളമ്പിലാണ്. ശ്വസിക്കാനുള്ള ഊർജ്ജവും കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും സൗകര്യവും എല്ലാം തന്ന് ഒരുക്കി വെച്ച് പാർപ്പിക്കാനാക്കിയിട്ട് ഓൽക്കൊരു ചിന്ത പോലും പോലെ ഹൃദയത്തിൽ നിന്ന് കൊണ്ടുവരുന്നില്ല. ആ കുഴപ്പത്തിൻ്റെ ഇടയിലാണ് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇനി അങ്ങനെയാണ് അവസാനത്തേക്ക് ലോകം അസ്തമിക്കുക. അവസാനമാകുമ്പോൾ ഇതേ രീതിയിൽ അശ്രദ്ധയുള്ളതായ ഒരവസ്ഥയിലായിട്ട് മനുഷ്യരെല്ലാവരും ഈ അശ്രദ്ധയിൽ നിൽക്കുന്ന സമയത്ത് അത് അള്ളാഹുവിൻ്റെ സ്മരണ മുറിയാം. അപ്പം ഒരു വൃക്ഷം മുറിഞ്ഞു വീഴുന്നതോ അതിനെ മുറിക്കപ്പെടുന്നതോ അതിനെ ഏൽപ്പിക്കപ്പെട്ടൊരു നിക്കറുണ്ട് അള്ളാഹുവിൻ്റെ, അത് ഇല്ലാതാകുന്ന സമയത്താണ് ആ മരത്തിന് മഴ വീഴുന്നത് അല്ലെങ്കിൽ പൊട്ടി വീഴുന്നത്. അതുപോലെ ഒരു ജീവിൻ്റെ കാര്യത്തിൽ കത്തി വരുന്നത് അതിന് ഏൽപ്പിക്കപ്പെട്ട അതിൽ നടക്കേണ്ട ഒരു നിക്കറുണ്ട് അള്ളാഹുവിൻ്റെ സ്മരണ, അത് തീരുന്ന സമയത്താണ് നേരം. വെള്ളത്തിലുള്ള മനുഷ്യങ്ങൾ നമ്മളെ ചൂണ്ടയിലും വലയിലും അത് എത്തുന്നത് അതിന് ഏൽപ്പിക്കപ്പെട്ടതായ നിക്കർ ഇല്ലാതാകുന്ന സമയത്താണ് അത് വലയിൽ വീഴുന്നത്. കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ കെണിയിൽ വീഴുന്നത് അവരെ ഏൽപ്പിക്കപ്പെട്ട നിക്കറില്ലാതാകും. അപ്പോൾ എന്നതുപോലെ അള്ളാഹുവിൻ്റെ സ്മരണ മനുഷ്യൻ നാട്ട് മുറിയുന്ന സമയത്ത് പിന്നെ ഇവിടെ ഒന്നുമില്ല, നമ്മൾ ഈ രൂപങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് അള്ളാഹുത്തെ ഈ നാശങ്ങൾ, ഫുള്ളായിട്ടുള്ള നാശങ്ങൾ വരും. നമ്മളിത് വെച്ചുകൊണ്ട് വരില്ല എന്നൊന്നും പറയില്ല, അവിടേക്കാണ് ഇത് എത്തിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ കഴിയുന്നത് പോലെ ആ അവസ്ഥയിലല്ലാതെ നിൽക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അതാണ് ഇപ്പം നമുക്ക് ഈ സമയത്ത് പാഠം ഉൾക്കൊള്ളാനുള്ളത്. ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞാലൊക്കെ ദുആയിരുന്നു കിട്ടും. പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ദുആയിരിക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ദുആയിരിക്കുന്നുണ്ട്. എന്തേ അള്ളാഹ്ക്ക് പോകാനായിട്ടാണ്, ഇനി ദുആയിരുന്നു കൂടി ചിലപ്പോൾ അത് ചെയ്യൂല എന്നൊരു. പക്ഷേ ദുആയിരിക്കണ്ടെന്ന് പറയുന്നില്ല, നമ്മളോട് ഏൽപ്പിക്കപ്പെട്ട കാര്യം ഒഴിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒഴിക്കുക. ബോധവാന്മാരാവേണ്ട ബോധവാന്മാകുക, തക്വയോടുകൂടി ദൈവം ജീവിക്കുക. തക്വ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളിവിടെ ഒരുമിച്ചുകൂടി ആൾക്കാർ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ നമ്മൾ കഴിച്ച ഭക്ഷണമോ ധരിച്ച വസ്ത്രമോ അതിൽ നമുക്ക് തക്കുവല്ലെങ്കിൽ തന്നാൽ അത് അള്ള തിരുപ്പതിപ്പെട്ട മുതലല്ലാത്തത് കൊണ്ടാണെങ്കിൽ നമ്മൾ ചെയ്തൊരു കാര്യം ഇവിടുന്ന് സ്വീകരിക്കപ്പെടുന്നില്ല. കണക്കിന് നമുക്ക് നല്ലൊരു ഒരു കാര്യമായിട്ടായിരിക്കും നമ്മൾ ഇവിടെ ഇറങ്ങിപ്പോകും, അള്ളാഹിൻ്റെ അടുക്കൽ ആ ഒരു ചെയ്യുമല്ല. അങ്ങനെ നമ്മളെ ജീവിതത്തിൻ്റെ ഓരോ ചലനങ്ങളും ഓരോ ശ്വാസങ്ങളിലും നമ്മളെല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇതിനാണ് തക്കുവ തക്കുവ എന്ന് പറഞ്ഞതിനർത്ഥം. ആ നിലക്ക് സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ നിന്ന് മാത്രമേ അള്ളാഹു തആല സ്വീകരിക്കുകയുള്ളൂ, എല്ലാവരിൽ നിന്നും അള്ള സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല.